ഇസ്രയേലിന്റെ പ്രത്യേക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ 100 കണക്കിന് ഡ്രോണുകൾ വിക്ഷേപിച്ചു. നിരവധി പേർക്ക് സംഭവത്തിൽ പരിക്കേറ്റു. ഞായറാഴ്ച പുലർച്ചെയോടെയാണ് ഡ്രോൺ ആക്രമണം ആരംഭിച്ചത്. ഇതോടെ ഇസ്രയേൽ ഇറാൻ സംഘർഷം മധ്യപൂർവ്വ ദേശത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം ആശങ്കയുയർത്തിയിരിക്കുകയാണെന്ന് ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. വർഷങ്ങളായി നിഴൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന രണ്ട് ശത്രുരാജ്യങ്ങൾ തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചിരിക്കുന്നു. ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ച് നേരിട്ടുള്ള ആക്രമണമാണിത്. ഇസ്രായേലും ഇറാനും ദിവസങ്ങളായി നടത്തിയിരുന്ന വാദപ്രതിവാദങ്ങൾക്ക് ഒടുവിലാണ് ഇപ്പോഴത്തെ ഡ്രോൺ ആക്രമണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മിഡിൽ ഈസ്റ്റിൽ ഇത് സംഘർഷത്തിന്റെ കാർമേഘങ്ങൾ ഉയർത്തിയിരുന്നു. 20 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഇറാന്റെ ഡ്രോണുകളെന്ന് BBC റിപ്പോർട്ട് ചെയ്തു. ഡ്രോൺ ആക്രമണം ഇസ്രായേലും സ്ഥിരീകരിച്ചു. സംഭവത്തെ ശക്തമായി നേരിടുമെന്ന് ഇസ്രായേലും അമേരിക്കയും വ്യക്തമാക്കി. ഇതിനിടെ ഇസ്രായേലും ജോർദാനും ഇറാഖും വ്യോമമേഖല അടച്ചു. ഇറാനിൽ നിന്നുള്ള ആക്രമണത്തെ നേരിടാൻ എല്ലാ പിന്തുണയും ഇസ്രായേൽ നൽകുമെന്ന് അമേരിക്ക ആവർത്തിച്ചു. ഇറാൻ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ കനത്ത ജാഗ്രതയിലാണെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. നിരവധി പേർക്ക് സംഭവത്തിൽ പരിക്കേറ്റിരുന്നു. ഇതിനിടെ ഗൾഫ് തീരത്ത് വെച്ച് കഴിഞ്ഞ ദിവസം ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലിന്റെ ചരക്ക് കപ്പലിൽ 4 മലയാളികളുണ്ട്. കപ്പലിലെ ആകെയുള്ള 25 ജീവനക്കാരിൽ 17 പേരും ഇന്ത്യക്കാരായിരുന്നു. അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷം മിഡിൽ ഈസ്റ്റിലെ മലയാളി സമൂഹത്തിലും നേരിയ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.